സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അദ്ദേഹം അർത്ഥം കൽപ്പിച്ചിട്ടുള്ളത്. ഹോൾഡിംഗ് ഓൺ ടു ട്രൂത്ത്, അതെ, തൻ്റെ പക്ഷത്ത് സത്യമുണ്ടെന്ന് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ എന്ത് ത്യാഗത്തിനും തയ്യാറാകുന്ന സന്നദ്ധതയാണ് സത്യാഗ്രഹമാവുക. എന്നാൽ സത്യം സാധിച്ചു കിട്ടാനുള്ള ഈ യത്നം അഹിംസയുടെ പരിമിതികളെ ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. കാരണം അഹിംസയാണ് സത്യഗ്രഹിയെ സത്യത്തിലേക്ക് നയിക്കേണ്ട ഏക ഘണ്ടാപഥം. മറ്റൊരു വിധം പറഞ്ഞാൽ അഹിംസ സത്യത്തിൻ്റെ ഉടലും ഉയരുമാണ്. അഹിംസയിലൂടെയല്ലാതെ പ്രാപിക്കുന്ന സത്യം സത്യമാവുകയില്ല. സത്യത്തെ ഗാന്ധിജി ദൈവമെന്ന് പറയുക ഉണ്ടായിട്ടുണ്ട്. അല്ല, സത്യമാണ് ദൈവമെന്ന് തന്നെ അദ്ദേഹം പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതിനാൽ സത്യത്തെ കണ്ടെത്തുന്നതിനുള്ള മഹാപരീക്ഷണമായിട്ടാണ് സത്യഗ്രഹ മാർഗത്തെ അദ്ദേഹം വ്യാഖ്യാനിക്കാറുണ്ടായിരുന്നത്. സാങ്കേതിക അർത്ഥത്തിൽ പറഞ്ഞാൽ സത്യഗ്രഹം ഒരു യജ്ഞമാണെന്നാണ് പറയേണ്ടത്. സത്യഗ്രഹിയുടെ ഒരു പ്രവൃത്തിയിലും സ്വാർത്ഥ ചിന്ത ഉണ്ടായിരിക്കയില്ല. സത്യഗ്രഹി എതിരാളിയോട് പകയോ വിദ്വേഷമോ ഉള്ള ആളായിരിക്കരുത്. അയാളെ ഗാഢമായി സ്നേഹിക്കുകയും ഒപ്പം തന്നെ അയാളുടെ അനീതിയെ ശക്തിയായി എതിർക്കുകയും ചെയ്യുന്ന ആളായിരിക്കും. ആ മനസാന്നിധ്യമാണ് അയാളെ യഥാർത്ഥ സത്യഗ്രഹിയാക്കുന്നത്. സത്യഗ്രഹി ഏതുതരം പീഡനങ്ങൾക്കും യാതനകൾക്കും സന്നദ്ധനായിരിക്കും. അതിനയാളെ ശക്തനാക്കുന്നത് തൻ്റെ പക്കൽ സത്യമുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമാണ്. സത്യഗ്രഹി മരണത്തെ പോലും ഭയപ്പെടുകയില്ല. സത്യഗ്രഹിക്ക് സ്വാർത്ഥമായി ഒന്നും നേടാനില്ലെന്ന് പറഞ്ഞുവല്ലോ. അതുപോലെ തന്നെ പരാജയങ്ങൾ ഒരിക്കലും അയാളെ തളർത്തുകയോ പിന്തിരിപ്പിക്കുകയോ ചെയ്യുകയുമില്ല. സത്യഗ്രഹി എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് പ്രയത്നിക്കുന്നയാളാണ്. ദൈവം തൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമാണ് അയാളുടെ ബലം. ദക്ഷിണാഫ്രിക്കയിലും അതിനുശേഷം ഇന്ത്യയിലും ഗാന്ധിജി നടത്തിയ എല്ലാ സമരങ്ങളിലും ഉടനീളം സത്യഗ്രഹിയുടെ ഈ ശക്തിയാണ് പ്രകടമാക്കുന്നത്. ഈ ചൈതന്യ വിശേഷമാണ് ഏത് രാഷ്ട്രീയ നേതാവിലും നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ഒരു സത്യാന്വേഷിയുടെ വ്യഗ്രത മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. എന്തു നേടാൻ കഴിയുന്നു എന്നതല്ല, അത് നേടുന്ന മാർഗത്തിൻ്റെ ശുദ്ധിയിലാണ് അദ്ദേഹം എപ്പോഴും വ്യഗ്രനായിരുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ സത്യത്തിൻ്റെ പാതയിൽ നിന്ന് ഭ്രംശം വരുന്നതായി കണ്ടിട്ടുള്ളപ്പോൾ പരാജയം സമ്മതിച്ച് തെറ്റുകൾ തിരുത്താൻ ആ മഹാത്മാവ് ഒരിക്കലും മടിച്ചിട്ടില്ല. സത്യഗ്രഹം എന്നത് എപ്പോഴും അദ്ദേഹത്തിന് സത്യത്തിന് വേണ്ടിയുള്ള ഒരു പരീക്ഷണം മാത്രമായിരുന്നു. സഞ്ചരിച്ചിരുന്ന മാർഗം എത്ര ശുദ്ധവും സത്യസന്ധവുമായിരുന്നു എന്ന കാര്യത്തിലേ അദ്ദേഹം എപ്പോഴും വ്യഗ്രനായിരുന്നുള്ളൂ. ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് അനേക കോടി ജനങ്ങൾ യാതനകളുടെയും കഷ്ടപ്പാടുകളുടെയും തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെട്ട സംഭവങ്ങളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ചോര തിളപ്പിക്കുന്ന സംഭവങ്ങൾ. അതിന് യാതൊരു അധൈര്യവും കൂടാതെ തയ്യാറായ ആ വലിയ മനുഷ്യൻ കേവലമൊരു സാഹസിക കർമ്മത്തിന് മറ്റാരെയും പോലെ തയ്യാറാവുകയല്ല ചെയ്തത്. ഒരു തികഞ്ഞ ദൈവവിശ്വാസി എന്ന നിലയിൽ തൻ്റെ അനുയായി വൃന്ദത്തെ ആ അഗ്നിപരീക്ഷയിലേക്ക് നയിക്കാൻ നെടുനാളത്തെ ചിന്തയും തപസ്സും കൊണ്ട് അദ്ദേഹം നേടിയ ശക്തിയല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല ഏക അവലംബം. ഈ സന്ദർഭത്തിൽ ഗാന്ധിജിയുടെ മേൽപ്പറഞ്ഞ സത്യഗ്രഹാദർശത്തിൽ നിന്ന് സ്വാതന്ത്ര്യാനന്തര ഭാരതം ഇന്നെത്രയോ അകന്നുപോയിരിക്കുന്നു എന്നോർത്തു പോവുകയാണ്. സത്യഗ്രഹം എന്നത് സ്വാർത്ഥമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സൗകര്യം പോലെ ഉപയോഗിച്ചു വരുന്ന ഒരു തന്ത്രമല്ലേ ഇന്ന്? ഗാന്ധിയൻ സത്യഗ്രഹത്തിൽ നിന്ന് നാം വളരെ അകന്നുപോയിട്ടില്ലേ? ചുരുക്കം ചില ദൃഷ്ടാന്തങ്ങൾ ഇല്ലെന്നില്ല, എങ്കിലും
സത്യാഗ്രഹം എന്നാൽ അധിക പങ്കും ഇന്ന് സത്യാഗ്രഹ ആദർശത്തെ വ്യഭിചരിപ്പിക്കുന്ന ഉദാഹരണങ്ങളാണ്. ആദർശസുന്ദരമായ ഗാന്ധിയൻ സത്യാഗ്രഹത്തിലേക്ക് നമുക്കിനി മടങ്ങാനാവുമോ?